ഞാൻ ഒരു സ്ഥലത്ത് ചെന്നും ഒരു കാര്യവും പഠിച്ചിട്ടില്ല ഞാൻ എൻ്റെ ജീവിതത്തിൽ യാതൊരു തരത്തിലുള്ള ആത്മീയ പരിശീലനവും നടത്തിയിട്ടില്ല പക്ഷെ എൻ്റെ ബോധ തലത്തിലേക്ക് വരാത്ത ആത്മീയതയുടെ ഒരു തലവുമില്ല ഞാനിതെല്ലാം കൊണ്ടു നടക്കുകയാണെന്നല്ല ഞാൻ തെരുവിലൂടെ നടക്കുമ്പോൾ ഒരു കുട്ടിയെ പോലെ തലയിൽ ഒന്നുമില്ലാതെ നടക്കും എനിക്ക് എനിക്ക് അറിവിന്റെ ഭാരം എനിക്കില്ല പക്ഷേ എനിക്ക് വേണ്ടത് എല്ലായ്പ്പോഴും എൻ്റെ കൂടെയുണ്ട് ഏത് തരത്തിലുള്ള സാഹചര്യങ്ങൾ വന്നാലും ഇതുവരെ എൻ്റെ ജീവിതത്തിൽ എന്താണ് ചെയ്യേണ്ടതെന്നറിയാത്ത ഒരു സാഹചര്യം പോലും വന്നിട്ടില്ല ഞാൻ ആത്മീയ തലങ്ങളെക്കുറിച്ചാണ് പറയുന്നത് ഭൗതിക സാഹചര്യങ്ങളെക്കുറിച്ചല്ല ആത്മീയ തലങ്ങളിൽ എന്താണ് ചെയ്യേണ്ടതെന്നറിയാത്ത ഒരൊറ്റ സാഹചര്യം പോലും എനിക്ക് വന്നിട്ടില്ല അതെന്താണെന്നത് ഒരു കാര്യമേ അല്ല എൻ്റെ വളരെ അടുത്ത ആളുകൾ പല പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലേക്കും എൻ്റെ കൂടെ യാത്ര ചെയ്തിട്ടുള്ളവർ അവർക്ക് എങ്ങനെ എനിക്കിത് സാധിക്കുന്നുവെന്ന് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഞാൻ എവിടെയെങ്കിലും പോയാൽ ആ സ്ഥലത്തിൻ്റെ ചരിത്രം മുഴുവൻ എനിക്ക് അറിയാൻ സാധിക്കും ഭൗതികമായ ചരിത്രമല്ല ആത്മീയ ചരിത്രം അത് ഭൗതിക ചരിത്രവുമായി ഏതെങ്കിലും രീതിയിൽ ചേർന്നു പോകും ഞാനൊരു സ്ഥലത്ത് പോയാൽ ആ സ്ഥലത്തെക്കുറിച്ചുള്ളതെല്ലാം കുറിച്ചുള്ളതെല്ലാം എനിക്ക് അറിയാൻ സാധിക്കും ഇത് പഠിക്കുന്നതുകൊണ്ട് സാധിക്കുന്നതല്ല ഇത് സംഭവിക്കുന്നത് വേറൊരു സാധ്യതയെ സ്വീകരിക്കാൻ കഴിയുന്നതുകൊണ്ടാണ് വേറൊരു സാധ്യതയെന്ന് ഞാൻ പറയുമ്പോൾ ആത്മജ്ഞാനികളായ അധികം പേരും അവർ പുറത്തു വന്ന് അവർ പുറത്തുവന്ന് എന്തെങ്കിലും പറഞ്ഞിട്ടില്ല അവരാണ് ബുദ്ധിമാന്മാർ കാരണം നിങ്ങളുടെ വായ തുറന്ന് നിങ്ങളുടെ അനുഭവത്തിൽ ഇല്ലാത്ത ഒരു തലത്തെപ്പറ്റി എന്തെങ്കിലും പറയാൻ തുടങ്ങിയാൽ ഉടൻ നിങ്ങൾ ഒരുപാട് പ്രശ്നങ്ങളെ ആകർഷിക്കും എണ്ണമറ്റ പ്രശ്നങ്ങൾ സംസാരിച്ചതിൻ്റെ പേരിൽ നിങ്ങളെ അവർ കുരിശിലേറ്റും അല്ലെങ്കിൽ കുരിശിലേറുന്നതിനടുത്തെത്തിയാൽ അത് വളരെ ബുദ്ധിപൂർവ്വം കൈകാര്യം ചെയ്ത് അവിടെയും ഇവിടെയും എല്ലാ തരം കളികളും കളിക്കണം അല്ലെങ്കിൽ അവർ നിങ്ങളെ കുരിശിലേറ്റും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഇന്ന് കുരിശിലല്ല കുരിശിലേറ്റൽ നടക്കുന്നത് അവർ ടാക്സ് ഉദ്യോഗസ്ഥരെ വിളിക്കും പോലീസുകാരെ വിളിക്കും ഇയാളെ അല്ലെങ്കിൽ അയാളെ വിളിച്ച് എങ്ങനെയെങ്കിലും നിങ്ങളെ ശരിയാക്കും അതുകൊണ്ട് അധികം ആളുകളും ഒന്നും സംസാരിച്ചില്ല ഇതിനർത്ഥം അവരുടെ സംഭാവനകളൊന്നും ഇല്ലെന്നല്ല അവർ അവർക്കറിയാവുന്നതെല്ലാം ഞാൻ സാധാരണ പറയുക അവർ എല്ലായിടത്തും അണ്ടങ്ങൾ നിക്ഷേപിച്ചു എന്നാണ് അവർ പല രീതികളിൽ ഇത് ചെയ്തു ഈ ഭൂമിയിലെ എല്ലാ ആത്മജ്ഞാനികളും അതിലധികം പേരും ഒന്നും സംസാരിച്ചില്ല ആർക്കും ഒന്നും പഠിപ്പിച്ചും കൊടുത്തില്ല എന്നാൽ അവർക്കറിയാവുന്നതെല്ലാം ഈ ലോകത്ത് ഒരു പ്രത്യേക രീതിയിൽ നിക്ഷേപിച്ചു അതെല്ലായ്പ്പോഴും ലഭ്യമാണ് നിങ്ങൾ എന്നോട് ചോദിച്ചാൽ എനിക്ക് ഗൗതമ ബുദ്ധൻ രണ്ടായിരത്തി അഞ്ഞൂറ് കൊല്ലം അകലെയല്ല എനിക്ക് അദ്ദേഹം ഇപ്പോഴുമുണ്ട് അദ്ദേഹം അന്ന് ജീവിച്ചിരിക്കുന്ന പോലെ ഇന്നും ജീവിച്ചിരിക്കുന്നു കാരണം അദ്ദേഹം എല്ലായിപ്പോഴും ലഭ്യമാണ് ഇതുപോലെ ആയിരക്കണക്കിന് ആയിരക്കണക്കിന് ഗുരുക്കന്മാരുണ്ട് ഗുരുപൂജ ഒരുതരം ഉപകരണമാണ് ഇത് നിങ്ങൾക്കറിയാമെങ്കിൽ നിങ്ങൾക്ക് ചില സാധ്യതകളെ ക്ഷണിക്കുവാൻ സാധിക്കും ഞങ്ങൾ ആളുകൾക്ക് ഒരു പ്രത്യേക രീതിയിൽ ഗുരുപൂജയിലേക്ക് ദീക്ഷ കൊടുക്കുന്നുണ്ട് ആളുകൾക്ക് ഗുരുപൂജ ചെയ്യാൻ അറിയാമെങ്കിൽ അതിൻ്റെ ഒരു ശരിയായ ഭാവത്തിൽ പിന്നെ അതിനുവേണ്ട സാമഗ്രികൾ കൈകാര്യം ചെയ്യുന്നതിനും ഒരു ശാസ്ത്രമുണ്ട് അവ ഒരു പ്രത്യേക സാഹചര്യം സൃഷ്ടിക്കുന്നു നിങ്ങളൊരു പ്രത്യേക സാഹചര്യം സൃഷ്ടിക്കുന്നു അപ്പോൾ ചില ഊർജങ്ങളും ചില പ്രത്യേക സാധ്യതകളും എത്തുന്നു ഇത് ഗുരുവിനെ ക്ഷണിക്കാനുള്ളൊരു വഴിയാണ് ഗുരുവെന്നാൽ നിങ്ങൾക്കറിയുന്ന അല്ലെങ്കിൽ നിങ്ങൾക്കറിയാത്തൊരാളല്ല അല്ല ഗു എന്നാൽ അന്ധകാരം റൂ എന്നാൽ ഇല്ലാതാക്കുക നിങ്ങളുടെ അന്ധകാരത്തെ ഇല്ലാതാക്കുന്ന എന്തും നിങ്ങളുടെ ഗുരുവാണ് നിങ്ങളുടെ അന്ധകാരത്തെ ഇല്ലാതാക്കുന്ന ആ തലത്തെ നിങ്ങൾ ക്ഷണിക്കുകയാണ് ആ തലങ്ങൾ ആ തലങ്ങൾ ഈ അസ്തിത്വത്തിൽ എല്ലായിടത്തും എല്ലായ്പ്പോഴും സജീവമാണ് നിങ്ങൾക്ക് അതിനുള്ള സ്വീകാര്യക്ഷമതയുണ്ടോ എന്നത് മാത്രമാണ് കാര്യം അതുകൊണ്ട് ഗുരുപൂജ നിങ്ങളെ ഒരു സാധ്യതയെ സ്വീകരിക്കാൻ പ്രാപ്തമാക്കാനുള്ള ഒരു ഉപകരണമാണ് അത് വേറൊരു തലത്തെ ക്ഷണിക്കുന്നു അത് നിങ്ങളിൽ അന്ധകാരത്തെ ഇല്ലാതാക്കുന്നു ഇതിന് പിന്നിൽ ഒരു വലിയ ശാസ്ത്രം തന്നെയുണ്ട് ഇത് ചെയ്യാനുള്ള ഒരു ലളിതമായ വഴിയാണിത് ഇത് ചെയ്യാനുള്ള ശക്തവും വിപുലവുമായ വഴികളുമുണ്ട് ഇതൊരു ലളിതമായ വഴിയാണ് എന്നാൽ പലപ്പോഴും ഗുരുപൂജ വളരെ വ്യത്യസ്തമായ ഒരു സാധ്യതയായി മാറുന്നു വേറെ എന്തോ ഒന്ന് ജീവസുറ്റതാകുന്നു അറിയാമല്ലോ പിന്നെ സാഹചര്യങ്ങൾ നാടകീയമായി മാറുന്നു കാരണം ഈ ലളിതമായ ഉപകരണത്തെ നിങ്ങൾ ഉപയോഗിക്കുന്നത് കൊണ്ട് മാത്രം അതുകൊണ്ടാണ് ഞാനിത് ചെയ്യാത്തത്